എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. ഇപ്പൊ വയനാടാണ് ഇപ്പൊ ഉള്ളത്. ആ വയനാട് നമ്മുടെ വൈശാഖിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്റെ പ്രതിമ ഉണ്ടാക്കിയ വൈശാഖിന്റെ വീട്ടിലേക്ക് പോകുന്നത്. വയനാട് ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ വയനാട് എപ്പോ വന്നാലും വൈശാഖിന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വൈശാഖിന്റെ വീട്ടിൽ പോയിട്ട് എന്റെ പ്രതിമ കാണാൻ വേണ്ടി പോകണേന്ന്. അപ്പൊ വൈശാഖിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. പ്രതിമണ്ടാക്കിയത് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഇപ്പൊ നേരിട്ട് കാണാൻ വേണ്ടി വന്നേക്കണേ. കണ്ടിട്ടില്ല, കാണാൻ വേണ്ടി പോണേ. അപ്പൊ നമ്മള് പ്രതിമ നമ്മള് നമ്മളുണ്ടാക്കിയ ആളെ കൊണ്ട് തന്നെ ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോയിലൂടെ മാത്രം കണ്ടിരിക്കണേ. കാണാം. ഇത് നേരത്തെ താടി ഇത്ര ഉണ്ടായിരുന്നു. ഇപ്പൊ താടി വെട്ടിയതാണ്ടി. എല്ലാവർക്കും അറിയാം താടി ഇത്ര ഉണ്ടായ മനുഷ്യനാണ്. അപ്പൊ ഞാൻ എന്റെ കണ്ണട തന്നെ ആദ്യം വെച്ചിട്ട് തുടങ്ങാൻ പോയി അല്ലേ. ഇങ്ങനല്ലേ ഇതെന്താ ഒറിജിനൽ ട്രൈബാനാണ് കേട്ടോ. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് ആദരിക്കാം. ഇവിടെ ഇന്ന പ്പനമ്മയെ കാർത്തേക്ക് ഇങ്ങോട്ട് എടുത്തേക്ക് മച്ചാൻ. ഞാൻ എൻ്റെ വാക്ക് വലിച്ചേക്കണേ. ഞാൻ ഇപ്പൊ കുറച്ച് വൈകിയെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രതിമ ഉണ്ട്, പ്രതിമ ഉണ്ടാക്കിയ ആളെ കണ്ട്. നമ്മള് ഈ വീഡിയോ ഇട്ടപ്പോ ഇത്രയും വൈറലാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഞാൻ അറിയപ്പെടാതെ കിടക്കുന്ന കുറെ കലാകാരന്മാർ കേരളത്തിലുണ്ട്. എന്നാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കാറുണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. മിക്കതും ഞാൻ ഇതുപോലെ നേരിട്ട് കാണാൻ പോയി പറ്റിയിട്ടില്ല. ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വയനാട് വന്നപ്പോൾ ഞാൻ വരുമെന്ന് വൈശാഖിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈശാഖ് എന്താ പറയാനുള്ളത് ഇപ്പം ഇന്നിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. കാരണം വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഇത്ര വൈറലാകാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്, അതായത് ഒരു ശില്പമാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത് ബിനീഷേട്ടനെ നേരിട്ട് കാണാനും. ഇത് നേരത്തെ ആണെങ്കിൽ കുറേ നാൾ മുമ്പാണ് ഈ കറക്റ്റ് താടിയൊക്കെ ഇത്ര ഉണ്ടായിരുന്നത്. ഞാൻ ഫിലിമിനോട്ട് താടി കളഞ്ഞത്, താടി മുടിയൊക്കെ കളഞ്ഞത്. ബാക്കിലെ മുടിയൊക്കെ ഉണ്ട്, ആ ബാക്കിലെ മുടി അടക്കം ഇവർ വെച്ചിട്ടുണ്ട്. ബാക്കിലെ മുടി ഞാൻ വീഡിയോയിൽ ഇപ്പം കാണിച്ചു തരാം. ബാക്കിലെ മുടിയുണ്ട്, ഈ മുടി അടക്കം പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സത്യാവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല പുള്ളി. ഈ ഒരു പ്രതിമ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിന്ന് ഫ്രണ്ടിലെ ഫോട്ടോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ഒരു വ്യക്തിയെ നേരിട്ട് കാണുമ്പോഴാണ് പ്രതിമ കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡും കൂടെ ഉണ്ടാക്കണല്ലോ പ്രതിമയുടെ. അപ്പം എന്നെ കാണാതെയാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്. ഇതായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ബാക്കിലടക്കം മുടിയടക്കം എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഫാദറിനോടും മദറിനോടും. മദർ ഫാദർ ഫാദർ പോയാ മദറിനോട് ചോദിക്കാം. അപ്പം ചെയ്യാട്ടോ ചോദിക്കട്ടാ, എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന് പണ്ടുകൂടെ കഴിവ് കഴിവുണ്ടായി? ഒരു കഴിവുണ്ടായ ചെറുപ്രായത്തിനുണ്ടായി കുഴപ്പമില്ലാതെ. അച്ഛനും കഴിവുണ്ട്, ഈ ഒരു കഴിവ് അച്ഛനെ കേട്ടോ. അപ്പൊ അച്ഛനെന്താ പറയണ വൈശാഖിനെ കുറിച്ച്? എന്താ പറയാനുള്ളത് വൈശാഖിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു 4 വർഷം ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചതാണ്. 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ലോകം മുഴുവനും ഇപ്പം കണ്ട ഒരു വർക്കാണ്. ഇതിപ്പോൾ ഈ ഒരു പ്രതിമയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. ലോകം മുഴുവനും കണ്ട ഒരുപാട് ആൾക്കാരൊക്കെ വിളിച്ചെന്നാണ് പറയുന്നത്. ഇത്തിരി ആൾക്കാരെ വിളിച്ചെന്നാണ് അവസരങ്ങളൊക്കെ കുറെ.
ഞാനിപ്പോഴും പറയുന്നത് നമുക്ക് തന്നെ ഇപ്പൊ സമയമില്ല, എനിക്ക് തന്നെ സമയമില്ല, എന്റെ സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടി സമയമില്ല. എല്ലാ വ്യക്തികൾക്കും അവരുടെ കാര്യം ചെയ്യാൻ സമയമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ സമയമില്ലാത്ത സമയത്ത് നമ്മളെപ്പോലത്തെ ഒരാളുടെ പ്രതിമ ഉണ്ടാക്കുമെന്ന് പറയുന്നത് കുറെ സമയമെടുത്താണ് ഈ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ ഒരു മനുഷ്യന് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. മറ്റുള്ള ഒരാളുടെ പ്രതിമ ഉണ്ടാക്കൽ, മറ്റുള്ള ആൾക്ക് വേണ്ടി ഒരു സാധനം ചെയ്യില്ലെന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് ചെയ്യാൻ പോലും സമയമില്ലാത്ത ഈ ഒരു ലോകത്ത് ഇത്രയും ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഭയങ്കര അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാൻ നോക്കി നിന്നതാണ്, ഇത് എത്ര കിലോഗ്രാം ഉണ്ട്? ഇത് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ആദ്യം ഇത് കളിമണ്ണിലാണ് ചെയ്തത്. അപ്പൊ കളിമണ്ണിൽ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 60-70 കിലോയോളം കളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ ഒരു ഷേപ്പ് ചെയ്തത്. 70 കിലോ. അപ്പൊ അതിന് ശേഷം പിന്നീട് പറയുന്നത് നമ്മള് മോൾഡ് എടുക്കാനായിട്ട് പ്ലാസ്റ്റർ ഉപയോഗിച്ച് മോൾഡ് എടുക്കുക. പിന്നീട് ഇത് സിമെന്റിന് ചെയ്ത സമയത്ത് കുറച്ചും കൂടി വെയിറ്റ് കൂടിയുണ്ട്, കാരണം അതിൻ്റെ ഉള്ളില് പരിക്കൻ ഇട്ടിട്ടുണ്ട്, കമ്പി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഇത് കോൺക്രീറ്റ് ആണ്. അപ്പൊ അതിന്റെ എല്ലാം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വിട്ടായിരുന്നു വയസ്സായി, ഒരുപാട് ഈ ആൾക്കാരുടെ ചേർന്നെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മൾ മൺമറിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രതിമ വെക്കാൻ വേണ്ടി വൈശാഖിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. വൈശാഖ് അങ്ങനെ ഒരു ഇത് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പലയിടത്തെങ്കിലും വിളിക്കാം, ഇനിയും വിളിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഉണ്ടെങ്കിൽ. അത് ചെയ്യാൻ താല്പര്യമുണ്ടോ വൈശാഖിന്? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും അവസരങ്ങൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രത്യേകിച്ച് വയനാടാണ്, അപ്പൊ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ പുറത്തുനിന്നൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഒരു നല്ല രീതിയിലുള്ള വർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ഈ ശരിക്കും ഈ കൊറോണ സമയത്ത് വീട്ടില് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനൊന്ന് ചെയ്തു നോക്കിയ, അതും എന്താ പറയാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കുന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് സമയമെടുക്കും, ഒരുപാട് കോസ്റ്റ്ലി ആണ്. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ഇത്ര സമയമെടുക്കും, ഇത്ര കോസ്റ്റ്ലി ആണ് ചെറിയ പ്രതിമ. അപ്പൊ അതുണ്ടാക്കണേ കൂടുതൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടിയാലല്ലേ നമുക്ക് മുതലിക്കുള്ളൂ അല്ലെ? പൈസ നമ്മൾ കഷ്ടപ്പെടുന്ന അനുസരിച്ചുള്ള പൈസ വേണമല്ലോ. അല്ല, ഈ വയനാട്ടിലൊക്കെ അങ്ങനെ നോക്കുമ്പോഴത്തേനും കുറച്ച് പ്രശ്നമാണ്. ഈ ഇത്ര പൈസക്ക് ഈ വർക്ക് നമ്മളെ ഏൽപ്പിക്കാന്ന് പറയുന്നത് നടക്കില്ല. അതല്ല, അതനുസരിച്ചുള്ള വർക്കുകളായിരിക്കും വരുന്നത്. അപ്പൊ എന്ത് പറയണേ ഇപ്പൊ ഈ ഒരു പ്രതിമ ഉണ്ടാക്കലും കാര്യങ്ങളെ കുറിച്ച്? അതെന്താ പറയാനുള്ള, എന്താണ്, ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ഇത്ര വലിയ ക്ലിക്ക് ആവുമെന്ന് വിചാരിച്ചില്ല. ഇത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അന്നാ നമുക്കന്ന് ബിനീഷ് ബാസ്റ്റിന്റെ ചെയ്താലോ എന്ന് പറഞ്ഞന്ന് ചെയ്തതാ, അങ്ങനെ അത് ക്ലിക്കായി. അല്ല, ഇത് ഭയങ്കര കഴിവുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നമ്മള് ഇങ്ങനെ ഭൂമിയില് പഴക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ ചിത്രം വരക്കും പെയിന്റ് ചെയ്യും പിന്നെ പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മൾ ലക്ഷക്കണക്കിന് ഒരാളോ രണ്ടു പേരോ അത്ര കഴിവുകളുണ്ടാണ്. എനിക്ക് വരക്കാനും ഇത് ഉണ്ടാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എൻ്റെ ചിത്രങ്ങൾ ഡെയിലി ഒരുപാട് പേര് വരക്കുന്നുണ്ട്, ഒരുപാട് ആർട്ടുകൾ ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയതിൽ ഒരുപാട് ചിത്രങ്ങൾ കിട്ടിയതിൽ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ടും എല്ലാം നല്ലത് തന്നെയാണെങ്കിലും കൂടുതൽ സമയമെടുത്ത് കൂടുതൽ ഒരു വലുതാക്കി ഉണ്ടാക്കിയ ഒരു ആർട്ട് ഇതാണ്. അപ്പോൾ ഞാൻ വൈശാഖിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വയനാട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വയനാട് വലിയ ദിവസം ഞാൻ വൈശാഖിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, ഞാൻ വന്നു, ഞാൻ കണ്ട്, ഇത് ഞാനായാലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഞാൻ പല സ്ഥലങ്ങളിലും കയറിയാണ് പോകുന്നത്, ഭയങ്കര വെയിറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ വേറൊരു എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു ഇത് വരാനിപ്പോൾ ഞാൻ അങ്ങനെ കയറ്റി കൊണ്ടുപോകാം. ഇപ്പം ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിന് സുരക്ഷ അല്ലേ? 60 കിലോത്തിന് മേലിൽ തൂക്കമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ കണ്ണട വെച്ചിട്ട് ഈ പ്രതിമയുടെ കൂട്ടത്തിനാണ് ഞാൻ നിന്നോട്ടെ അല്ലേ? സ്കൂളൊന്നും വേണ്ട. ഗൗരവമുണ്ടായി പ്രതിഭ, ഞാനത്ര ഗൗരവക്കാരനല്ല. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ബാക്കിൽ മുടിയുണ്ടെന്ന് പറഞ്ഞില്ല, ആ മുടി അടക്കം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്താ ടീം? ഇത് വൈശാഖിന്റെ ഒരു അയലന്തരത്തിലായിരുന്നു അല്ലേ? അയൽവക്കാര് അങ്ങനെ കൊച്ചിക്കാര് അയലന്തരം. അപ്പൊ വൈശാഖിനെ കുറിച്ച് എന്താ പറയണേ ചേട്ടാ?
വൈശാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈശാലിന് നല്ല കഴിവുണ്ട്, കഴിവുണ്ട്, കഴിവ് ലോകം ഇപ്പൊ കണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്നാണ് നമ്മള്. വളരെ സന്തോഷം ചെന്നെങ്കിൽ ചേട്ടനാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് വഴി കാണിച്ചെന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പോ. നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ടോ വൈശാഖ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളൊക്കെ സിറ്റിയിൽ താമസിക്കുന്ന രണ്ട് സെന്റ് സ്ഥലത്ത് താമസിക്കുന്നേ, തൊട്ട അയൽവക്കാരെ പോലും ഞങ്ങള് പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നത്, അതായത് തൊട്ടാൾ അടുത്തുള്ള ആൾക്കാരെ പോലും അങ്ങനെ അറിയാൻ പറ്റാത്ത. താമസിക്കുന്ന തൃശ്ശൂരാണ്, തൃശ്ശൂരാണ്. അതെ 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 അതെ. ഇവിടെ പിന്നെ ഈ കൊറോണ ഇത്ര പ്രശ്നം. പേരെന്താ? അലൻ വിനോദ്. രണ്ടുപേരുണ്ടാ? തന്റെ പേരെന്താ? ടീമ ഇത് വൈശാഖിന്റെ രണ്ട് ശിഷ്യന്മാരാണ്ടാ. നിങ്ങളുടെ സാറിനെ കുറിച്ച് എന്താ പറയാനുള്ള? നിങ്ങൾ പറ ഇത് അധികം സംസാരിക്കട്ടെ. എത്ര ആളായി പഠിക്കണത്? എത്ര ആളായി ഇത് കരക്കാൻ പഠിക്കണത്? രണ്ടുമൂന്ന് മാസമായി. ഇദ്ദേഹം ഭയങ്കര സംസാരിക്കുക. പറഞ്ഞേ, എന്തൊക്കെ വരക്കും? എന്ത് വരക്കും? കിളിനൊക്കെ വരക്കോ? ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ കിളി ഞാൻ പൂവിനൊക്കെ വരച്ചാണ് ഞാൻ തുടങ്ങണത്. ചെറുപ്പത്തിലെ വീട്ടിലെ മതിലൊക്കെ വരച്ചിട്ടുണ്ടോ? വീട്ടിൽ വരച്ചാണ് ഒരു കലാകാരൻ കല തുടങ്ങുന്നത് കേട്ടാ. വീട്ടിയില് ചെറുപ്പത്തില് വരച്ച ആൾക്കാരൊക്കെ വലിയ കലാകാരന്മാരായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ശിഷ്യന്മാരെ, ശിഷ്യന്മാരല്ലേ. അപ്പൊ ഞാനിപ്പൊ ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ ഞങ്ങള് രണ്ടുമൂന്ന് പേരുണ്ട്. അപ്പൊ നമുക്ക് ചോറ് മതി. എനിക്ക് ചോറാ ഇഷ്ടം. ബിരിയാണിന്ന് ഉണ്ടാക്കാറുണ്ട്. ബിരിയാണി കഞ്ഞി കിട്ടിയ അത്ര നല്ലത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് പോവുള്ളൂ. അപ്പൊ നിങ്ങളുടെ വീട്ടില് വന്നതും എന്റെ പ്രതിമ കാണാൻ പറ്റിയതും നിങ്ങളുടെ വീട്ടുകാര് എല്ലടക്കം കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ കൊറോണയും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേരോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഭാവിയില് അല്ല വലിയ കലാകാരനാണ്. ഭാവിയുടെ വാഗ്ദാനം ഉണ്ടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.